വ്യക്തികളുടെ ദാനശീലം ദുർവിനിയോഗം ചെയ്യുന്നവര്, ചൂഷണം ചെയ്യുന്നവര്, അർഹരായ ആളുകൾക്ക് കിട്ടാതിരിക്കുകയും അനർഹരായ ആളുകൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നത്. ഇനിയാണ് അബൂ ഹുറൈറ തങ്ങളുടെ ആ ഹദീസിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷമായിരുന്നു ഈ സംഭവം. രാവിലെയായിരുന്നുവെന്ന് വരാറുണ്ട്, പക്ഷേ ഇത് മഗ്രിബിന് ശേഷം നടന്ന സംഭവമായിട്ട് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവരുടെ ഉസ്താദിൽ നിന്ന്, അബൂ നഈം തങ്ങളിൽ നിന്ന്, ഉമർ ഇബ്നു ദർറിൽ നിന്ന്, മുജാഹിദ് റഹ്മഹുല്ലാഹിൽ നിന്ന്, അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന്, അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വിശപ്പിന്റെ ചരിത്രമാണിത്. വിശന്നുകൊണ്ട് എനിക്ക് വിശപ്പുണ്ട് എന്ന് തുറന്നു പറയാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആയത്ത് ഓതുകയും ഇതിന്റെ ബാക്കി എന്താണ് സിദ്ദീഖേ എന്ന് ചോദിക്കുകയും ഉമറേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് വിശപ്പുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, എനിക്ക് അവിടെ നിന്ന് വല്ലതും തരുമോ എന്ന് ചോദിക്കാൻ മടിയുണ്ടായതിന്റെ പേരിൽ അതിനാണ് തഅരീദ് എന്ന് പറയുക, സൂചിപ്പിക്കുക, സൂചന കൊടുക്കുക, കാര്യം തുറന്നു പറയാതിരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലദീ യസ്അലുന്നാസ വലഹു ഗിനൻ യുഗ്നീഹി, കയ്യിൽ കാശുണ്ടായതിന്റെ ശേഷം, അള്ളാഹു നിഅമത്ത് തന്നതിന്റെ ശേഷം, ഏതെങ്കിലും ഒരു മനുഷ്യനോട് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ, യൗമൽ ഖിയാമ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ, വവജുഹു ഖദൂഷും മിനൽ മസ്അല, ജനങ്ങളോട് യാചിച്ചതിന്റെ പേരിൽ, ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയതിന്റെ പേരിൽ അവരുടെ മുഖത്തെ ഇറച്ചി അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടാകും. എല്ലും കോലുമായിട്ടാണ് നാളെ അവരല്ലാന്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് ഹബീബുന റസൂലുള്ളാ. ചില റിവായത്തിൽ ഒരു മാംസ കഷ്ണം പോലും അവരുടെ മുഖത്തുണ്ടാവില്ല. അങ്ങനെയാണ് സൗകര്യങ്ങൾ ഉണ്ടായതിന്റെ ശേഷം ജനങ്ങളോട് യാചിക്കുന്നവരുടെ അവസ്ഥ എന്ന് ഹബീബുന റസൂലുള്ളാ. ജനങ്ങളോട് തുറന്നു പറയാതിരിക്കുന്നത് ഒരു മുഅ്മിനിന്റെ ഇജ്ജത്താണ്. ജനങ്ങളോട് ചോദിച്ചു വാങ്ങരുത്, ജനങ്ങളോട് കൈയാചിക്കരുത്. അന്നത്തെ സ്വഹാബിമാർ പാവപ്പെട്ട ആളുകൾ, അവർ ദാരിദ്ര്യം പിടിച്ച ആളുകളായിരുന്നെങ്കിൽ പോലും ഒരാൾക്ക് സംഭാവന കൊടുക്കാൻ പേടിയായിരുന്നു അത്രേ. കാരണം അവര് തട്ടിക്കളയും, വല്ലതും കൊടുത്താൽ എനിക്കത് വേണ്ടെന്ന് പറയും, അപ്പൊ കൊടുക്കുന്ന ആൾക്ക് അപമാനം ഉണ്ടാവില്ലേ, അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അന്ന് കൊടുക്കാൻ പേടിയായിരുന്നു. എന്തുകൊണ്ട്? അവര് പാവങ്ങളാണെങ്കിലും കൊടുത്താൽ സ്വീകരിക്കൂല, കൊടുത്താൽ അവര് വേണ്ടെന്ന് പറയും. അങ്ങനത്തെ സ്വഭാവക്കാരായിരുന്നു സ്വഹാബിമാരെന്ന് അലാമ ഇഖ്ബാലിന്റെ കവിതകളിൽ കാണാൻ കഴിയും. അന്ന് മുൻഗാമികളിൽ കഴിഞ്ഞു പോയ സ്വഹാബികൾ, വാപ്പയും വാപ്പ സ്വഹാബിയാണ് സഅദ് ഇബ്നു ഉബാദ, അവരുടെ മകൻ ഖൈസ് ഇബ്നു സഅദ് സ്വഹാബിയാണ്. വാപ്പയും വല്യപ്പയും മൂന്ന് മകൻ വാപ്പയും വല്യപ്പ മൂന്ന് പേരും ധർമ്മിഷ്ഠരായി കഴിഞ്ഞു പോയ അൻസ്വാരികളിലെ കുടുംബമാണ് ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹും. മഹാനായ ഖൈസ് എന്നവര് സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ മോനാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ. അവര് സദസ്സിൽ ഇരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ധർമ്മിഷ്ഠനാണ് ഇവര്. അവിടെ ഒരു വൃദ്ധയായ ഉമ്മ വന്നു. വൃദ്ധയായ ഉമ്മ, ആ ഉമ്മ പറഞ്ഞു, യാ ഖൈസ്, ഖൈസേ, സഹായം ചോദിക്കാൻ വന്നതാ. ആ ഉമ്മ പറഞ്ഞു, ഖൈസേ, എന്താ ഉമ്മ വേണ്ടത്? എന്റെ വീട്ടിൽ എലികൾ തീരെ ഇല്ല ഖൈസേ, എന്റെ വീട്ടിൽ എലികളില്ല. എലിണ്ടല്ലോ, എലിയില്ല ഖൈസേ. ഖൈസെന്നവർക്ക് മനസ്സിലായി, വീട്ടിൽ എലിയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ തിന്നാൻ ഒന്നുമില്ലെന്ന അതിനർത്ഥം. ഭക്ഷണമുള്ളിടത്തല്ലേ എലികൾ വരൂ. എനിക്ക് ഭക്ഷണം വേണമെന്ന് ചോദിക്കാൻ നാണക്കേട് കൊണ്ട് ഒരു സദസ്സിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ മഹാനായ ഖൈസ് ഇബ്നു സഅദ് എന്നവരോട്, ഖൈസേ, മുതലാളിയായ ഖൈസേ, എന്റെ വീട്ടിൽ തീരെ എലികളില്ല. മഹാനായ ഖൈസ് എന്നവര് വീട്ടിലേക്ക് ചെല്ലുകയും ഒരുപാട് സാധനം, ഉണക്കമുന്തിരിയും കാരക്കയും ഒരുപാട് ധാന്യവും ഒരു ഒട്ടകപ്പുറത്ത് നിറയെ കൊടുക്കും
കൊടുത്തിട്ട് ആ പെണ്ണിനെ നല്ല നിലക്ക് സന്തോഷത്തോടെ പറഞ്ഞയച്ച്. ഒരുപാട് കാലം കഴിഞ്ഞപ്പോ ആ പെണ്ണ് വന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ എലികളുണ്ട് കേട്ടോ. അപ്പൊ ആളുകളൊക്കെ ചോദിച്ചു, കൈസേ എന്താണ് ഈ കഥ, ഒരു കാലത്ത് വന്ന് എലികൾ ഇല്ലെന്ന് പറഞ്ഞു, ഇപ്പൊ ഇതാ ആർക്ക് വേണം എലികൾ, കണ്ട എലികളൊക്കെ തച്ചുകൊല്ലുന്ന കാലത്ത് എലികളില്ലാത്ത പരാതി പറഞ്ഞത് എന്താണ് കൈസേ വർത്തമാനം എന്ന് പറഞ്ഞപ്പോ ആ മഹദിയോ ആ മഹദിയുടെ ചോദ്യത്തിന് അത് ഉദ്ദേശിച്ചത് കൈസ് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വീട്ടിൽ ഭക്ഷണമില്ലായിരുന്നു, ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ എലികളില്ലായിരുന്നു, ഇപ്പൊ അവിടെ ഭക്ഷണമൊക്കെ സുഭിക്ഷമായി ഉണ്ട് എന്ന് സന്തോഷം പറയാൻ അവര് വന്നതാണെന്ന് മഹാനായ കൈസ് ബിൻ സഅദ് എന്നവരെ കൂടെയുള്ളവർക്ക്, ഒരു വൃദ്ധയായ ഉമ്മ പോലും എനിക്ക് ഇന്നത് വേണം എന്ന് തുറന്നു പറയാതിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ നാടുകളിലൊക്കെ എത്രയോ നിഅമത്തുണ്ടായിട്ട് പോലും പള്ളികളായ പള്ളികൾ മുഴുവനും യാചനകൾ നടക്കുന്ന കാലം റമദാനാണെങ്കിൽ എന്നോ കെട്ടിച്ചു കഴിഞ്ഞ കുട്ടിയുടെ കഥ പറഞ്ഞ് ഇപ്പോഴും പിരിവ് നടക്കുന്നു, എന്നോ അസുഖമുണ്ടായി മരിച്ചുപോയ വാപ്പയുടെ പേരിൽ വാപ്പ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് വീണ്ടും കമ്മിറ്റിയുടെ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എത്രയെത്ര ആളുകൾ സത്യവിശ്വാസികളുടെ ദാനശീലം ദുർവിനിയോഗം ചെയ്യുന്നവര്, ചൂഷണം ചെയ്യുന്നവര്, അർഹരായ ആളുകൾക്ക് കിട്ടാതിരിക്കുകയും അനർഹരായ ആളുകൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങള് അനാവശ്യമായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ചോദിച്ചു വാങ്ങുകയും ആവശ്യക്കാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്. അല്ലാഹു ഇന്നല്ലാഹ ഹറമ അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ തുടങ്ങുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി അബൂ ഹുറൈറ തങ്ങൾ വിശന്ന് എരിപുരി കൊണ്ടിട്ട് പോലും വിശക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് വല്ല ഭക്ഷണവും തരുമോ എന്ന് ചോദിക്കാതെ ഖുർആനിലെ ഒരു ആയത്താണ് ഓതി കൊടുക്കുന്നത്. സിദ്ദീഖേ ഈ ആയത്തിന്റെ ബാക്കിയൊന്ന് പറഞ്ഞു തരുമോ, ഉമറന്നവരെ കടന്നു പോകുമ്പോ ഉമറേ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു തരുമോ. തഹരീദ് ചെയ്യാണ് അവിടെ, വിശപ്പുണ്ട് പക്ഷെ പറയില്ല, മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനമാണത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നപ്പോ മഹാനായ അലി തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് അയാളുടെ മുഖമാകെ ചമന്നിട്ടുണ്ട്, മാലക അഖജിൽതാ, എന്തുപറ്റി എന്താ നിങ്ങൾ ഇങ്ങനെ നാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, അലിയാരേ എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്, തുറന്നു പറയാൻ എനിക്ക് മടിയാണെന്ന് പറഞ്ഞപ്പോ അലി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാലുകൊണ്ട് ആ മണ്ണിലൊന്ന് എഴുതി തരുമോ. അയാളുടെ എന്തോരം വിഷമമാണ്, അയാളൊരു കാലുകൊണ്ട് മണ്ണിൽ ഇങ്ങനെ എഴുതി കൊടുത്തു. അലി റളിയല്ലാഹു തആല അൻഹു ആ അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തപ്പോ മഹാനായ അലി തങ്ങളെ കുറിച്ച് അയാളൊരു പാട്ടുപാടി, തബല മഹാസിനുഹ കസൗസനി ഹുല്ലതൻ തബല മഹാസിനുഹ ലഅക്സുവന്നക മിൻ ഹുസ്നിസ്സനാ ഹുലല. അലിയാരേ എനിക്കും എന്റെ മക്കൾക്കും വസ്ത്രമില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തന്നവരാണ് നിങ്ങൾ, ആ വസ്ത്രം നുരുമ്പിപ്പോയേക്കാം, എന്നാൽ ആ സൽക്കർമ്മം ചെയ്ത നന്മ ലോകാലോകങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, അങ്ങനെ നിങ്ങളുടെ സൽകീർത്തി ഒരിക്കലും നഷ്ടപ്പെടാതെ കാലാകാലങ്ങളിൽ നിലനിൽക്കുമെന്ന് പാട്ടുപാടിയ പിൻഗാമികൾക്ക് മാതൃകയായ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു സജ്ജനങ്ങളുടെ മാതൃകയാണിത്. ചെയ്യുന്നത് യാചന ചെയ്യാതിരിക്കുന്നത്. അബൂ ഹുറൈറ തങ്ങളുടെ ഈ വിശപ്പിന്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ പാഠം അതാണ്. നമ്മുടെ അവലാദികൾ വേവലാദികൾ ജനങ്ങളോട് തുറന്നു പറയാനുള്ളതല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ വിഷമങ്ങൾ മഹാനായ ഉമർ എന്നവർക്ക് മനസ്സിലായില്ല, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും മനസ്സിലായില്ല. അത് മനസ്സിലാക്കുകയാണ് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد
وبارك وسلم عليه.